എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. കർത്താവായ യേശു ക്രിസ്തു, ഒരവസരം കൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ, ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനവും അറിയിച്ചു കൊള്ളുന്നു. ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 22 അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത്. അതിൻ്റെ 14 വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 15 മുതൽ താഴോട്ടുള്ള ചില ഭാഗങ്ങളോട് വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. 15 വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തു. മുന്നമേ ഒന്ന് വിളിച്ചു, ഇസ്ഹാക്കിനെ യാഗം കഴിച്ചത് തടസ്സപ്പെടുത്തി. വീണ്ടും ഇപ്പം വീണ്ടും അവൻ വിളിക്കുകയാണ്. ആ സ്വർഗദൂതൻ അബ്രഹാമിൻ്റെ അടുക്കലേക്ക് വരുന്നു, അബ്രഹാമിനെ വിളിക്കുന്നു. പറഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ അബ്രഹാമിനോട് പറയുന്നു. 16 വാക്യത്തിൽ, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട്. നോക്കുക, അബ്രഹാമിൻ്റെ നല്ല സ്വഭാവം വീണ്ടും കാണുകയാണ്. തൻ്റെ ഏകജാതനായ മകൻ, ഒരു മകൻ മാത്രമാണ് ദൈവം വാർദ്ധക്യത്തിൽ കൊടുത്തതാണ്. എന്നിട്ട് പോലും നീ അവനെ തടഞ്ഞു വയ്ക്കാതെ നീ അവനെ തരുവാൻ തക്കവണ്ണം ഈ കാര്യം ചെയ്തു. വലിയ അത്ഭുതകരമായൊരു കാര്യമാണ് അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ഒരു പിതാവ് പോലും ചെയ്യാത്ത കാര്യം, ദൈവത്തിന് വേണ്ടി മുൻസ്ഥാനം കൊടുത്തത് കൊണ്ട് തനിക്ക് ഈ കാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇസ്ഹാക്കിനേക്കാൾ കൂടുതൽ താൻ ദൈവത്തെ സ്നേഹിച്ചു, അത് ദൈവം കണ്ടു. ഈ കാര്യം നീ ചെയ്തു. നോക്കുക, ദൈവം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്. 17 വാക്യത്തിൽ കാണുന്നത്, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്തു ചെയ്യും? ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്കനുസരിച്ചു കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. നോക്കുക, ദൈവം കൊടുക്കുന്ന വലിയ ഐശ്വര്യങ്ങൾ, സമൃദ്ധികൾ തൻ്റെ ജീവിതത്തിൽ കൊടുക്കുകയാണ്. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ധാരാളമായി വർദ്ധിപ്പിക്കും. ഒരിക്കലും അബ്രഹാം ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവൻ തൻ്റെ മകനെ അറുത്തു കളയുവാൻ വേണ്ടി, അല്ലെങ്കിൽ യാഗം അർപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം ചെയ്തത്. എന്നാൽ ആ ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ താൻ അത് ചെയ്തത് കൊണ്ട് ദൈവം തന്നെ അനുഗ്രഹിക്കുന്നു, തൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും, തൻ്റെ ദേശത്തെ അനുഗ്രഹിക്കും. മാത്രമല്ല, നിന്റെ സന്തതി മുഖാന്തരമായിട്ട് ലോകത്തിലുള്ള എല്ലാ ജാതികളെയും, സകല ജാതികളെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. നോക്കുക, ദൈവം എത്രയോ ഒരു അനുഗ്രഹ പാത്രമാക്കി തീർത്തു. ഒരു ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണ ഹൃദയത്തോടെ യാതൊരു രീതിയിലുള്ളതായ ഭൗമിക കാര്യങ്ങളും നോക്കാതെ ആ കാര്യം ചെയ്തതുകൊണ്ട് തൻ്റെ സന്തതികളെ ദൈവം അനുഗ്രഹിക്കുന്നു, അത് മുഖാന്തരമായിട്ട് സകല ജാതികളെയും അനുഗ്രഹിക്കുന്നു, അത് മുഖാന്തരമായിട്ട് ഭാരതീയരായിരുന്ന നമ്മൾക്കും ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഇന്ന് നാം നമ്മെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നാം കർത്താവിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി. പ്രോസ്പെരിറ്റി ഗോസ്പൽ, ദൈവത്തെ അംഗീകരിക്കരുത്. നിങ്ങൾക്ക് അത് കിട്ടും, ഇത് കിട്ടും, ധനം കിട്ടും, സമ്പത്ത് കിട്ടും, കാറ് കിട്ടും, കുഞ്ഞുങ്ങൾ കാനഡയിൽ പോകും, അമേരിക്കയിൽ പോകും, എന്ന് വേണ്ട, അങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി, ഐശ്വര്യം ലഭിക്കുവാൻ വേണ്ടി, ഭൗമിക അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഇന്ന് പലരും കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്, യഥാർത്ഥമായി അവൻ മറ്റുള്ള അനുഗ്രഹങ്ങളൊന്നും ആശിക്കാതെ, അതിനുവേണ്ടി ചിന്തിക്കാതെ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത് അതേപടി അവൻ അനുസരിക്കുകയായിരുന്നു ഇവിടെ ചെയ്തത്. നോക്കുക, അത് മുഖാന്തരമായിട്ട് അവൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടു. 19 വാക്യത്തിൽ അതും പറയുന്ന, 18 വാക്യത്തിൽ, എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുകയാണ്. യഹോവ തന്നെ കൊണ്ട് തന്നെ അത് സത്യം ചെയ്യുകയാണ്. അതിന് ഒരു തടസ്സവുമില്ല.
ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ സംഭവിക്കും എന്ന പരിപൂർണമായി അബ്രഹാമിന് വലിയൊരു വാഗ്ദത്തം അബ്രഹാമിന് ബലിവനായ ദൈവം കൊടുക്കുന്നു. 19-ാമത്തെ വാക്യത്തിൽ, പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കലേക്ക് മടങ്ങി വന്നു, അവർ ഒന്നിച്ച് പുറപ്പെട്ട് ബേർഷേബയിലേക്ക് പോന്നു. നോക്കുക, അവിടെ വെച്ച് അവരിപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാനും ബാലനും അവിടുത്തോളം പോയി യാഗമർപ്പിച്ച് മടങ്ങി വരും. അതേ രീതിയിൽ തന്നെ ബാലനുമായിട്ട് അവൻ മടങ്ങി വരികയാണ് ചെയ്തത്. അതേസമയം യാഗമർപ്പിക്കപ്പെട്ടായിരുന്നെങ്കിൽ ബാലനില്ലാതെ വന്നേനെ അത് ബാല്യക്കാർക്കൊരു സങ്കടത്തിന് കാരണമായേനെയും, സാറയ്ക്ക് അതിഭയങ്കരമായിരിക്കുന്ന ഒരു നഷ്ടമായേനെയും, ഒരു വലിയ ഒരു പ്രയാസമായേനെയും, എന്നേക്കുമായിട്ട് അവൾക്കൊരു ദുഃഖത്തിന് കാരണമായി തീർന്നേനെയും. എന്നാൽ അങ്ങനെ വരുവാൻ ബലിവനായ ദൈവം സമ്മതിച്ചില്ല. നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമായ പരീക്ഷകളെ കൊണ്ട് ദൈവം നമ്മെ പരീക്ഷിക്കാത്തവനാണ്. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തിൻ്റെ പിന്നാലെ പോകരുത്. പിന്നെയോ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുക, അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അല്ലാതെ വേറൊന്നും ആകരുത്. അബ്രഹാമിനെ പോലെ ആ ലക്ഷ്യത്തോടെ നമുക്ക് ജീവിക്കുവാൻ ഈ വാക്കുകളെ കൊണ്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിശുദ്ധനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.